വിഗ്രഹങ്ങൾ ഭദ്രമായി വെച്ചിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് പോവാം. ശരി, നമുക്കും പോവാം. എല്ലാരും വന്നല്ലോ, നമുക്ക് ആരംഭിക്കാം. ശാരദേ, മോനെ പോവാ. മോനെ ഞങ്ങളുടെ പ്രതാപനെ ഉടനെ വിട്ടുതരാത്ത പക്ഷം നിങ്ങളുടെ കുഞ്ഞിനെ വെട്ടിക്കുറിച്ച് കാക്കി മരുന്നിന് വേർന്ന് കൊടുക്കും. അയ്യോ പഴയരാജൻ, സാർ എത്ര ചോദ്യം ചെയ്തിട്ടും പ്രതാപൻ ഒന്നും പറയുന്നില്ല. സാർ, കുഞ്ഞിന്റെ ജീവൻ വിലപിടിച്ചതാണ്. അത് പ്രതാപനെ വിട്ടയക്കുന്നതാണ് നല്ലത്. നോൺസെൻസ്! എനിക്ക് എന്റെ കുട്ടിയല്ല വലുത്, എന്റെ ഡ്യൂട്ടിയാണ്. ആ രാജദ്രോഹിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? ആ സി ഐ ഡി ഇൻസ്പെക്ടർ വേണു ഇപ്പൊ എവിടെയാണ്? അദ്ദേഹം ഇപ്പൊ ലീവിലാണ്. ആ ഉടനെ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പറയും. യെസ് സാർ. Thank you.
ஐஜியோட சகோதரிட்ட கையில வேகம் புறப்படு. ஆ வண்டி நமக்கு தடஞ்சிடும். நீங்கள் போனஸ் திறந்து வச்சோம். வண்டி ஸ்டார்ட் ஆகுதுல்ல மேடம். ¿Qué tal?
നീ എന്താ വിവരം ഒന്നും അറിയിക്കാതെ പെട്ടെന്ന് വന്നത്? പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല. ചേട്ടാ, എയർപോർട്ടിൽ വെച്ച് ഒരു കൊള്ള സംഘം എന്റെ ബ്രീഫ് കേസ് തട്ടിയെടുത്തു, എന്നെ ആക്രമിക്കാൻ വന്നു. ഇദ്ദേഹമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. താങ്ക്യൂ മിസ് വേണു. ആ കൊള്ള സംഘത്തെ നിയുക്തനായിരിക്കുന്ന സിഐഡി ഇൻസ്പെക്ടറാണ് മിസ് വേണു. ഇതെന്റെ സഹോദരിയാണ് നിമ്മി. ഉപരിപഠനം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കാണ്. മിസ്റ്റർ വേണു എന്നെ സംശയിച്ച് കസ്റ്റഡിയിൽ എടുത്തു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. സോറി മാം. നെവർ മൈൻഡ് സാർ. ഈ ബ്രീഫ് കേസ് നിറയെ കള്ളക്കടത്ത് സ്വർണങ്ങളാണ്. പക്ഷേ അവർ കടന്നു കളഞ്ഞു. പോരാ, നാം കുറച്ചുകൂടി ഊർജിതമായി പ്രവർത്തിക്കണം. ഷുവർ സാർ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ഓക്കെ. ചേട്ടാ, ഷാജിമോൻ എവിടെ? ഞാനും എന്റെ ഒരു കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി, ചേച്ചി, ഷാജിമോനില്ല നിന്നെ. ഷാജിമോനില്ല. അവന്റെ അച്ഛന്റെ ശത്രുക്കൾ ഈ നാടിന്റെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയി. എവിടെയാണെന്ന് പോലും അറിയില്ല. അവനെ ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവനെ കൊന്നുകളി വന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ പിന്നെ പറയാം. ആരാണ് ഇത്ര ധൈര്യമുള്ളവൻ? സി ഐ ഡി വേണു. സി ഐ ഡി വേണു? അതുപോലെ എത്ര സിഐഡിമാരെ കണ്ടിരിക്കുന്ന ഈ നാഗരാജൻ. ശരി, അവൻ ചെറുപ്പമാണോ? സ്ത്രീകളുടെ മണം കെട്ടാൽ വീഴുമോ? കണ്ടാൽ തോന്നുന്നു. എങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ വജ്രായുധം. സിന്ധു ഗളി. ഓക്കെ. ഇത്രയും ക്രൂരമായ ഒരു ജോലി ഇതിനു മുമ്പ് ബോസിനെ ഏൽപ്പിച്ചിട്ടില്ല. അവസരം വന്നില്ല, അതുകൊണ്ട് ഏൽപ്പിച്ചില്ല. വേണു ബഹു സമർത്ഥനാണ്. നമ്മുടെ സംഘത്തിന് അവൻ എപ്പോഴും ഒരു തലവേദനയായിരിക്കും. അതുകൊണ്ട് നിന്റെ സർപ്പ സൗന്ദര്യത്തിന് ഇത് സാധിക്കും. കിട്ടുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഇത് ഉപയോഗിക്കും. എന്തിനാ ഇല്ലപ്പുള്ളി കാറ് കൊണ്ട് നടക്കുന്നത്? കൊണ്ടു നടന്നതിന് ശേഷമാണ് തല്ലിപ്പുളിയായത്. അത് ശരിയാ. ആവശ്യത്തിനും ഉപയോഗിച്ചാൽ എന്ത് സാധനവും തല്ലിപ്പുളിയാകും. ശരി വാ. നിന്റെ പേര്? എന്റെ പേര് കല്യാണി. എന്റെ ഭർത്താവ് എന്നെ കല്ലു കല്ലു എന്ന് ഓമനിച്ചു. രണ്ട് കുട്ടികളുമുണ്ട്. ആഹാ, എൻ വേണുഗോപാൽ. ഈ നാട്ടുകാരനല്ല, എന്റെ ആദ്യ ഭാര്യയുടെ കഴുത്തിൽ തീവണ്ടി കയറിയത് കൊണ്ട് സാധാരണഗതിയിൽ മരിച്ചുപോയി. എന്നിട്ട് നാട്ടുകാർ പറയുന്നത് ഞാൻ തല്ലിക്കൊന്നാണെന്നാണ്. പിന്നീടും കഴിച്ചില്ലേ? രണ്ടു മൂന്ന് മാസത്തേക്ക് കല്യാണം ഒന്നും കഴിച്ചില്ല. അതിനു മുൻപ് കഴിച്ചു. അപ്പൊ ആകെ നാല്? അതെ, മൂന്നൊന്നാല്. രണ്ടാമത്തെ ഭാര്യയോട് എനിക്ക് അതികഠിനമായ പ്രേമമായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. പിറ്റേ ദിവസം അവൾ ആറ്റിൽ കിടക്കുന്നു. എന്നിട്ട് ഈ നാട്ടുകാർ പറയുന്നത് കല്ല് തന്നെ പറയൂ, പഞ്ചപാപമായ ഞാൻ അങ്ങനെ ചെയ്യുമോ? ഇല്ല, മറ്റു രണ്ടു ഭാര്യമാരും മരിച്ചു തന്നെ പോയതാണോ? ഇല്ല, ഒരുത്തി ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടി, രണ്ടാമത്തവൾ തകരപ്പെട്ടിയിലും. തകരപ്പെട്ടിയിലോ? അവൾക്ക് ജീവനില്ലായിരുന്നു. പെട്ടിയിൽ നുറുക്കി അവളെ വെച്ചിരുന്നു. തന്നെ ചെയ്തതാണെന്നാണ് ഈ കണ്ണി ചോല്ലാത്ത നാട്ടുകാർ പറയുന്നു. എന്റെ നാലാമത്തെ ഭാര്യ കാലിൽ കുടുക്കിട്ട് തൂങ്ങി മരിച്ചു. കാലിലോ? അതെ, കാരണം അവളുടെ കഴുത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു തലക്കിണറ്റിൽ വേണം. അതും എന്റെ പ്രോഗ്രാം ആയിരുന്നു. പൂക്കുന്ന നീന്തൽ തടാകം
കേളി മരാളം നീരാമ്പൽ പൂക്കുന്ന നീണ്ട തടാകം നീരാടി നീന്ന കേളി മരാളം ഓളത്തിൽ താളത്തിൽ മേളത്തിൽ നീന്തും ഓരില താമരപ്പൂവേ താമരപ്പൂവേ നീരാമ്പൽ പൂക്കുന്ന നീണ്ട തടാകം നീരാടി നീന്ന കേളി മരാളം മതപരിതം ഇത് വിഷത്തിൽ വെച്ച് ഏറ്റവും കൂടിയ വിഷമാണ്. നിന്റെ കടമ നിർവഹിക്കാൻ ഇത് ഉപകരിക്കും. നീ ഭയപ്പെടണ്ട, ബോസ് എപ്പോഴും നിന്നെ സഹായിക്കാൻ കാണും. കിട്ടുന്ന സന്ദർഭം പാഴാക്കരുത്. പിന്നെ കണ്ടോളാം.
നിങ്ങൾ ആരാണ്? എന്ത് വേണം? ഇവിടെ ആരുമില്ലേ? സിന്ധു ചേച്ചി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണ്. ഓഹ്, ഹലോ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അയ്യോ, എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? അന്ന് തമ്മിൽ കണ്ടതിന് ശേഷം എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മയായിരുന്നു. രണ്ട് പ്രസവിച്ച നിനക്ക് എന്നെ പറ്റി ഓർക്കാൻ കഴിയുമോ? അയ്യോ എന്റെ ഈശ്വര, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം വെറും കള്ളം. എപ്പോഴും കള്ളം പറയുന്ന സ്വഭാവം എനിക്കില്ല. പിന്നെ ഞാൻ 3 കല്യാണം കഴിച്ചവനാണ്. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ 4-ാമത്തെ ഭാര്യയാകാൻ തയ്യാറാണ്. എന്ത്? എന്റെ 4-ാമത്തെ ഭാര്യയാകാൻ നീ തയ്യാറാണെന്നോ? 4-ാമത്തെ ഭാര്യയായാലും സാരമില്ല, ഇല്ലെങ്കിൽ ഞാൻ അയ്യൂന്ന് കരയും. അതുമോ, വളരെ സന്തോഷം. എന്താണ് കുടിക്കാൻ? വിസ്കി, ബ്രാൻഡി, വൈൻ, ബിയർ, പട്ട, കള്ള്, എന്ത് വേണം? എനിക്കോ? ഞാനതൊന്നും കുടിക്കില്ല. ഞാൻ വാങ്ങിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കുടിക്കണം. ഓൾറൈറ്റ്. വൺ സെക്കൻഡ്, ഇവിടെ ഇരിക്കും, ഞാൻ വാങ്ങിച്ചിട്ട് തരാം. ഹായ്. ഹലോ. ഹലോ. ഹായ്. കുടിക്കൂ. നീ എന്റെ 4-ാമത്തെ ഭാര്യയാകാൻ സമ്മതിച്ച നേരം മുതൽ നമ്മുടെ ആദ്യ രാത്രിയുടെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് നാണമാവുന്നു. എനിക്ക് എന്ത് തോന്നുന്നറിയാമോ? എന്ത് തോന്നുന്നു? ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു? ഇവിടെ ഇരിക്കുകയായിരുന്നു. ഹലോ, ഇരിക്കൂ. ഇത് എന്റെ അച്ഛന്റെ ഫ്രണ്ടാണ്. ഇത് ബോയ്ഫ്രണ്ട്. ഹലോ, പ്ലീസ് ഹാവ് ഇറ്റ്. വേണ്ട വേണ്ട, നിങ്ങൾ കഴിക്കൂ, നിങ്ങൾ കഴിക്കൂ. സാരമില്ല, വേറെ കൊണ്ടിരിക്കാം. ബോയ് പൺമാസ്റ്റർ. സാർ, ഇതാ. താങ്ക് യു. അല്ല, ഞാൻ കഴിക്കൂന്നേ. അതൊന്നും സാരമില്ല, നമ്മൾ വിചാരിക്കുന്ന ഒന്ന് നടക്കുന്ന മറ്റൊന്ന്. ഈ നേരമായി, ഞാൻ വരട്ടെ. എത്രയോ കുട്ടികൾ പൂഴി മുല്ലും കടത്തെണ്ണകളിലും കിടന്നല്ലേ മോനെ. മോനെ, മോൻ ഈശ്വരനിൽ വിശ്വാസം ഉണ്ടോ? വേറെ ഗുഡ്. ഈശ്വരനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? വേറെ എന്നായി. ഈശ്വരനെ വളരെ വേഗം അങ്ങേ ലോകത്ത് പോയി കാണാനുള്ള ഏർപ്പാടുകൾ ഈ അങ്കിൾ ചെയ്തുതരാം മോനെ. കം ഓൺ ഡാർലിംഗ്സ്. വെയിറ്റ് വെയിറ്റ്, എടാ മിടുക്ക. ഉദ്ദേശിച്ചാലും നേരത്തെ നിന്നെ ഈശ്വരനെ കാണിക്കാം. സാഹസങ്ങളിലൂടെ വളർന്നു വന്നവരാണ് നമ്മൾ. ഇനിയും ഒരു അതിസാഹസം കൂടെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രതാപനെ ആദ്യം നാം ജയിലിലിട്ടേക്കാൻ പാടില്ല, അത് നമുക്ക് അപകടമാണ്. പ്രതാപൻ ഇല്ലെങ്കിൽ കൂടെ നമ്മളുടെ ബിസിനസിന് ഇപ്പോൾ കൂട്ടമൊന്നുമില്ല. എങ്കിലും അങ്ങനെയല്ല, ഒന്നുകിൽ അവനെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ കൊല്ലണം. യെസ് ബാസ്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം.
നാടോടി സർക്കസ് കമ്പനിക്കാരെ പോലെ നിങ്ങൾ ജയിൽ പരിസരത്തിനടുത്ത് സർക്കസ് കളിക്കണം. കമ്പിമേൽ നടക്കുന്നതിനിടയിൽ ആരും അറിയാതെ ജയിൽ കോമ്പൗണ്ടിൽ ചാടി വീഴണം. യെസ് സാർ. അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിൽ രക്ഷപ്പെടുത്തുക, ഇല്ലെങ്കിൽ കൊന്നു കളയാം. യെസ് സാർ. ഇറ്റ്സ് എ വെരി ടഫ് ജോബ്. മൈൻഡ് യു, ബി വെരി കെയർഫുൾ. പറഞ്ഞതുപോലെ എല്ലാം നടക്കട്ടെ. ഗോ അഹെഡ്, ഓൾ ദി ബെസ്റ്റ്. ഇവിടെ
സത്യം പറഞ്ഞോളൂ. നിനക്ക് എന്താ അവിടെ കാര്യം? നീ ആരാണ്? സാർ, കുറെ കുടിയന്മാർ എന്നെ ആക്രമിക്കാൻ വന്നു. ഞാൻ ഓടി ഈ ജീപ്പിൽ കയറി മറിഞ്ഞിരുന്നു. സാർ എന്നെ രക്ഷിക്കണം സാർ. ഒറ്റയ്ക്ക് നടന്നാൽ പലരും ആക്രമിച്ചെന്ന് വരും. ആ അവരൊക്കെ പോയി, നീ പോകാൻ നോക്ക്. അയ്യോ സാർ, അവരിവിടെ തന്നെയുണ്ട്. എന്നെ കണ്ടാൽ ഇനി എന്തെങ്കിലും സംഭവിക്കും. ശരി, കുറെ കൊണ്ട് വിട്ടുതരാം. വട, മുന്നിലൊന്നിരിക്കും. പയ്യൻ, എന്റെ വീടെത്തി. ഇനി നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. സാർ, സാർ, ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാണ്. എന്റെ ഈ കുറച്ച് പണമുണ്ട്. എന്നെ ആരെങ്കിലും പോക്കറ്റ് അടിക്കും. ആരും നിന്നെ പോക്കറ്റ് അടിക്കില്ല, ധൈര്യമായി പോയിക്കോളൂ. അകനാണ് ഇവരൊക്കെ ആരാണ്? ഒരു മാർഗലിന് കുടിച്ച് ബഹളം ഉണ്ടാക്കി. ഞാൻ പിടിച്ചുകൂടെ കൊണ്ടുവന്നിരിക്കാൻ. ഈ കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നവരെ ഇവിടെ എന്തിനു പിടിച്ചുകൊണ്ട് വരുന്നത്? അവിടെ വെച്ച് പുരട്ടി അടിക്കേണ്ടതല്ലേ? ഇവരെയൊക്കെ പറഞ്ഞേക്കണം. സാർ, ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയവരാണ്, ഞങ്ങളെ ശിക്ഷിച്ചുള്ളൂ. ആര് ശിക്ഷിക്കണമെന്ന് എനിക്കറിയാം. വയ്ക്കോ. യജമാനൻ പറഞ്ഞു കേട്ടിട്ടാ. അവർ പറഞ്ഞത് കേട്ടില്ലേ? എങ്ങനെയെങ്കിലും ഇടത്ത് പോയി നമ്മുടെ ആളുകളെ രക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ ഉപദേശിച്ചു വിടുന്നു. ഇത് പോലീസ് സ്റ്റേഷനല്ല. ഇടും.
അവന്മാര് നമ്മളെ കാലം മിടുക്കന്മാരാണെന്ന് തോന്നുന്നു. നമ്മൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിച്ചു അവന്മാര് സ്ഥലം വിട്ടു വരണ്ട. പറ്റിച്ചു പറ്റിച്ചു ഇങ്ങോട്ട് വിട്ടേക്കൂ, എന്റെ കൂടെ കിടത്തിക്കോളാം. വേണ്ട ഡാഡി, ഇവൻ ഇവിടെ കിടന്നോട്ടെ.
ഇവനെ വിശ്വസിക്കരുത് സാർ, ഇറക്കി വിട്ടേക്കൂ സാർ. അങ്ങനെ പറയരുത്, ഇവൻ നമ്മെ ആശ്രയിച്ചു വന്നിരിക്കുന്നു, ഇവനെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവനെ കണ്ടിട്ട് ഏതോ നല്ല വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. പാവം, ഇവിടെ കിടന്നോട്ടെ. അല്ലെങ്കിലും സാർ അങ്ങനെയാ, ആരെയും പെട്ടെന്ന് വിശ്വസിക്കും. എന്താടാ വേണ്ടത്? ഒന്നും വേണ്ട, പക്ഷെ ഒരു തലേനയും കൂടെ കിട്ടിയാൽ സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. തല വേണം, മണ്ണാ കട്ട. ഇതാണെന്ന് ഞാൻ അയച്ചത്. നിന്റെ താല്പര്യം കാണാൻ ഇതാണോ സന്തോഷം? സിന്ധുവായ കാര്യം ഉണ്ടായി. സിന്ധു ആൺവേഷം കെട്ടി സിഐഡി ഓഫീസറുടെ സ്നേഹനായി അദ്ദേഹത്തിന് വലിയ താമസമാണ്. ഇനി അദ്ദേഹത്തിനെ കൊല്ലുമെന്നുള്ളത് വിശ്വാസമാണ്. നമ്മളുടെ കാര്യം സക്സസ്. വെരി ഗുഡ്. You may go now. Come on, darling. വന്നിരിക്കുന്നു, ഇവനെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവനെ കണ്ടിട്ട് ഏതോ നല്ല വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു. പാവം, ഇവിടെ കിടന്നോട്ടെ. എനിക്ക് പേടിയാണ് സാർ, താഴെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നെ ആരോ കൊല്ലാൻ വരുന്ന പോലെ തോന്നി. ശരി, എന്നാൽ ഇവിടെ തന്നെ കിടന്നു. അവനവിടെ സ്ഥിരമാക്കാൻ പോവുകയാണോ? നിന്നോട്ട് ഡാഡി, ഡാഡിക്ക് ഒരു കൂട്ട് വേണ്ടേ? എന്തെങ്കിലും കളവ് പോയാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. പയ്യൻ, ഡാഡി പറഞ്ഞത് കേട്ടോ, ഇവിടെ നിന്നൊന്നും മോഷ്ടിച്ചോണ്ട് കടന്നു കളയരുത്. ഞാൻ പോകുന്നു.
പാട്ടി ഞാൻ കളിപ്പിക്കുമോ? ഇപ്പോൾ എനിക്കാണ് കളിപ്പ് പറ്റിയിരിക്കുന്നത്. ഇത് പൊയ്മുഖം കാട്ടുന്ന ലോകം
മായം സർവത്ര മായം. എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കൊല്ലാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു. അതിനുള്ള കാരണം? പോലീസ് ഓഫീസേഴ്സ് ഞങ്ങളുടെ ശത്രുക്കളാണ്. ഞങ്ങളെന്ന് വെച്ചാൽ? എന്നെ കൂടാതെ ഇനിയും ചിലരുണ്ട്. അവരെവിടെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. അതിരിക്കട്ടെ, നിങ്ങൾക്കൊരു നേതാവ് ഉണ്ടായിരിക്കണമല്ലോ. അതാര്? എനിക്കറിഞ്ഞുകൂടാ. നിനക്കൊന്നു മാത്രം അറിയാം, എന്നെ കൊല്ലണമെന്നുള്ളത്. ശരി, നടക്കട്ടെ. എന്റെ മരണം കൊണ്ട് നിനക്ക് നല്ലത് നേരുമെങ്കിൽ അങ്ങനെയാവട്ടെ. ഈ ലോകത്തെ മുഴുവൻ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്ന് വ്യാമോഹിച്ച ഒരു കൊച്ചു ഹൃദയമാണ് ഈ നെഞ്ചിനകത്ത് തുടിക്കുന്നത്. ഇവിടെ നിനക്ക് എന്തും പ്രവർത്തിക്കാം. പാവം പെണ്ണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത നീ എന്തിനെതിരെ തുനിഞ്ഞു? ദുഃഖങ്ങളുടെ നടുവിൽ നിന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിയാത്ത ഒരു നിർഭാഗ്യവതിയാണ് ഞാൻ. എന്നോട് പറയൂ, പരിഹരിക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ടോ? ഉണ്ട്, എനിക്കുണ്ട്. എന്റെ ദുഃഖം ശാശ്വതമാണ്. എങ്കിലും വേണുവിനോട് ഞാൻ പറയാം. കൊല്ലപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ മോഹന്റെ അനുജത്തിയാണ് ഞാൻ. എന്ത്? മോഹന്റെ അനുജത്തിയോ? അതെ. പിന്നെ എന്തുകൊണ്ട് നീ ഇങ്ങനെ ഒരു നീചമായ തൊഴിലിൽ ഏർപ്പെട്ടു? ആ ദുർഗതിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയും ചേട്ടനും ഞാനും എത്ര സന്തോഷമായിട്ടാണ് ജീവിച്ചു വന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഒരു വിഷുവിന്റെ തലേന്നാൾ ഫോൺ വെള്ളടിക്കുന്നു. ഹലോ, ഏ ഏ ഏ സാർ, ഇമ്മീഡിയറ്റ്ലി കമ്മിങ്. ഓക്കെ സാർ. ഐ ജിയുടെ ഫോൺ വന്നിരുന്നു. ഇവിടുത്തെ കള്ളസംഘടന എല്ലാം ഉടനെ പോയി അറസ്റ്റ് ചെയ്യാനായിട്ട്. മോനെ, നിന്റെ കൈ കൊണ്ട് വീട് ചെയ്യാൻ തരണം. നിന്റെ കൈ വർക്കത്തുള്ളൂ. അയച്ചു തന്നെ ഞാൻ ലക്ഷ്യം തരാം. ഇല്ല, മറക്കില്ല. ഞാൻ കേട്ടോ. ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലായി. അമ്മ രോഗശയ്യയിലും ഞാൻ പലയിടത്തും ജോലി അന്വേഷിച്ചു, കിട്ടിയില്ല. അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോലും കാശില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ സന്മനസ്സുമായി വന്നത്. ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന അതേ ആള് തന്നെയാണ് എന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പ്രേരിപ്പിച്ചത്. ഇത് ഞാൻ ചെയ്യാൻ മടിച്ചാൽ ഞങ്ങളുടെ ജീവന് ആപത്താണ്. ഈ ചുറ്റുപാടിലാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത്. സിന്ധു, നീ അറിയുന്നുണ്ടോ, നീ ഇത്രയും കാലം സഹായിച്ചു പോന്നത് നിന്റെ ചേട്ടനെ കൊന്ന സംഘത്തെയാണ്. നേരോ? അതെ, മോഹൻ ആ സംഘത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നീ ആ സംഘത്തെ പുഷ്ടിപ്പെടുത്താൻ സഹായിച്ചല്ലോ. ശരിയാണ്, എന്റെ ചേട്ടനെ കൊന്നവരോട് എനിക്കിനി പകരം ചോദിക്കണം. ഞാൻ ഇത്ര നാളും ചെയ്തുപോലെ പാപത്തിന് പ്രായച്ചിട്ടമായി എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ചോരയ്ക്ക് പകരം ചോര.
One second. Yes. What? No! It's impossible! ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അഥവാ ചെയ്താൽ അവളുടെ അവസാനമായിരിക്കും. സ്ഥലത്തില്ല. ഈ സന്ദർഭവും നമുക്ക് അനുകൂലം തന്നെ. കൊച്ചമ്മേ, 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 യജമാനം പറഞ്ഞു കൊച്ചമ്മ ഉടനെ കൂട്ടിക്കൊണ്ടിയല്ലേ. എന്നെ? അതെ. എന്തിന്? നമ്മുടെ ഷാജിമോനെ കിട്ടി. എന്റെ മോനെ കിട്ടി? എവിടെ? എന്റെ മോനെ എനിക്ക് കാണണം. വന്നിട്ട് നമുക്ക് കൊണ്ടുപോ. വന്നാട്ടോ കൊച്ചമ്മേ. വരൂ.
എന്റെ ചേട്ടൻ മോഹനാണ് നിന്റെ ചേട്ടൻ? അതെ. എന്താ ചേട്ടനെ അറിയുമോ? അറിയൂ. ഞാനും മോഹനും ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ടു. ഞങ്ങൾ പരസ്പരം ഹൃദയങ്ങൾ കൈമാറി. ഞങ്ങളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിവില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഉപരിപഠനത്തിനായി ഞാൻ കാനഡയിലേക്ക് പോയി. ഒരു കേസ് അന്വേഷണത്തിനായി മോഹൻ കേരളത്തിലേക്ക് പോന്നു. പിന്നീട് ഞങ്ങൾ കണ്ടിട്ട് ഇനി ആർക്കും ഒരിക്കലും എന്റെ ചേട്ടനെ കാണാൻ കഴിയില്ല. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഈ ക്യാമറയെ കുറിച്ച് ചെറുപ്പിൽ മോഹൻ എന്നോട് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ എന്തെങ്കിലും വിവരം ഇതിൽ നിന്ന് കിട്ടിയേക്കും. ഏത് കൊള്ള സംഘമാണോ എന്റെ ചേച്ചിയെ കൊന്ന് എന്റെ ചേട്ടന്റെ കുടുംബത്തെ തകർത്തത്, അതേ സംഘം തന്നെയാണ് എന്റെ മോഹനെയും കൊന്നിട്ടുള്ളത്. ആ സംഘത്തെ ഞാൻ വെറുതെ വിടില്ല. കൊലയ്ക്ക് കൊല, ചോരയ്ക്ക് ചോര. ഇനി നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ആപത്താണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് പോ. ഞാനിപ്പോൾ തന്നെ കാറയക്കാം. വരട്ടെ. കാറ് വന്നിട്ടുണ്ട്. കൊച്ചമ്മ നിങ്ങളെയും കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഓഹോ, അമ്മേ അമ്മേ, വണ്ടി വന്നിട്ടുണ്ട്, പോകാം. തീ പിട്ടിച്ചല്ലോ. മാഷെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിന്നെ എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ ആരാണ്? ഞാനോ? മാഷക്കെന്നെ മനസ്സിലായില്ലേ. എന്നെ അറിയാത്തവരാരും ഇതുവരെ ഒരു ജയിലിലും കടന്നിട്ടില്ല. നീ എന്ത് കുറ്റത്തിനാണ് ഇതിനകത്ത് വന്നത്? ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമല്ല മാഷേ, കൊലയും കളവുമാണ് പ്രധാനം. അധികവും ജയിൽ ചാട്ടത്തിനാണ് ശിക്ഷ കിട്ടുന്നത്. ജയിൽ ചാട്ടമോ? അതേ മാഷേ. മാഷ് കണക്കൂട്ടിക്കോ. കൽക്കത്തയിൽ 10 പ്രാവശ്യം, ബോംബെയിൽ 8 പ്രാവശ്യം, മദ്രാസിൽ 7 പ്രാവശ്യം, തിരുവനന്തപുരത്ത് മാത്രം 1 പ്രാവശ്യം. കാരണോ? അവിടെ 1 പ്രാവശ്യം എന്നെ ജയിലിട്ടുള്ളൂ. അപ്പോ നീ ഇവിടെ നിന്ന് ചാടി പോകുമോ? കൊള്ളാം. മാഷേ ഇത് കണ്ടോ, ഇവിടത്തെ കമ്പി മുറിക്കാൻ ഇവൻ മതി. അല്ല, നീ ഇന്ന് തന്നെ പോകുമോ? ഞാൻ രക്ഷപ്പെടുന്നത് ആയപ്പെടുത്താം, പക്ഷെ ഒരു കണ്ടീഷൻസ്. എന്താ? 2 ലക്ഷം രൂപ തരണം. 2 ലക്ഷമോ? ആ, തല ഒന്നിന് 2 ലക്ഷം രൂപ. അയ്യോ, അതല്പം കൂടുതലല്ലേ? ഞാനൊരു പാവപ്പെട്ടവനാ. എങ്കിൽ മാഷിന്റെ സ്ഥലം ഇത് തന്നെ. എനിക്ക് വേണ്ടി ഒരല്പം ദയ കാണിച്ചുകൂടെ? മാഷേ, ഞാൻ ഒറ്റ വാക്കേ പറയാറുള്ളൂ, വേണമെങ്കിൽ മതി. ശരി, ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചാ? സമ്മതിച്ചു. എങ്കിൽ നാളെ ഈ നേരം നമ്മൾ രണ്ടുപേരും ജയിലിന് പുറത്തായിരിക്കും. ഇതെന്തുള്ളൂ പക്ഷേ, ഇത് ജയിലിനകത്ത് വിലങ്ങോ? അല്ല, നിങ്ങൾക്ക് സ്ഥലം മാറ്റമാണ്. സന്തോഷം. ഇതിനകത്ത് കൊതുകും മൂട്ടം കൂടലാ പക്ഷേ. ഊട്ടിയിലേക്കായിരിക്കും. അല്ല, നിന്റെ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക്. ഓ, മാഷൽപ്പം ഗൗരവത്തിലാണല്ല. മാഷേ, മാഷേ അതിന് കണ്ടിട്ടില്ല പക്ഷേ. പുതിയതാടാ. കല്യാണമൊക്കെ നടക്ക് നടക്ക്.
എടാ ഇതാണോ രക്ഷപ്പെടുത്തല്? ഞാനില്ലായിരുന്നെങ്കിൽ മാഷ് രക്ഷപ്പെടുമായിരുന്നോ? ശരി ശരി, നമുക്ക് പിരിയാം. എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. എന്റെ പണം താ. പണമോ? ഏത് പണം? നമുക്ക് വിലങ്ങഴിക്കാൻ നോക്കാം. ആ 200,000 രൂപ കയ്യിൽ വെച്ചതാ, എന്നിട്ട് വിലങ്ങഴിക്കാം. 200,000? തരാം. ഇതാ 200,000. അയ്യോ, എന്നെ രക്ഷിക്കും. അയ്യോ, വേണ്ട 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 വേണ്ട. അയ്യോ, എന്നെ രക്ഷിക്കും. വേണ്ട, എന്ത് പറയുന്നു? തുറന്നു പറ. അയ്യോ അയ്യോ, എന്നെ താഴേക്ക് വിടല്ലേ. മാഷിന് പാമ്പേടി കൊണ്ട് മരിക്കാനായിരിക്കും അവസാനത്തെ വിധി. അല്ലല്ല, അല്ല, നീ പറഞ്ഞേ കേൾക്കാം. എന്തു തുടങ്ങി? അയ്യോ, എന്നെ രക്ഷിക്കും, എന്നെ രക്ഷിക്കും. സമ്മതിച്ച? സമ്മതിച്ചു, സമ്മതിച്ചു. അപ്പോഴേ മാഷേ വിലം കഴിക്കാൻ പോവാണ്. ഇനി എന്നെ വെട്ടിച്ചു പോകാൻ നോക്കരുത്. നാം വളരെ സൂക്ഷിക്കണം. മൈ ബോയ്, ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോളൂ. വെരി ഗുഡ് ബോസ്. ഇപ്പൊ ഇവനെ ജയിലിൽ നിന്ന് രക്ഷിച്ചു. 200,000 രൂപ കൊടുക്കുന്ന ഞാൻ ഏറ്റു. അങ്ങനെയാണോ? വണ്ടർഫുൾ, നല്ല ആരോഗ്യം. വെൽ ബിൽറ്റ്. ഐ സീ. 200,000 പോരാ, 500,000 രൂപ കൊടുക്കാൻ മതിയാകില്ല. അത്ര ഭയങ്കരമാണ് നമ്മെ സഹായിച്ചിട്ടുണ്ട്. നിന്നെപ്പോലെയുള്ള സമർത്ഥന്മാരായ ചെറുപ്പക്കാരെയാണ് നമ്മുടെ സംഘടനയ്ക്ക് ആവശ്യം. ഇന്നു മുതൽ നമ്മുടെ സംഘടനയിലേക്ക് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കം ഓൺ, ഷേക്ക് ഹാൻഡ്സ്.
ആളാണെന്ന് കരുതിയില്ലേ? ഞാൻ ആരാണെന്ന് അറിയാമോ? നാഗരാജൻ. എന്നെ കബളിപ്പിക്കാനുള്ളവൻ ഇനി ജനിക്കണം. എടാ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇവിടെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഒരുമിച്ച് ഞാൻ നശിപ്പിക്കും. ജാഗ്രത, സൂക്ഷിച്ചോളൂ. കം ഓൺ മൈ ലവ്. പ്രതാപ, ഇനി ഒരു നിമിഷം പോലും ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നാഗരാജൻ ആരാണെന്ന് ഐ ജി അറിയട്ടെ. ഇവന്റെ മൃതശരീരം ഐ ജിക്ക് പാർസൽ അയച്ചു കൊടുക്ക. എടാ, പല സ്ഥലത്ത് പല വേഷത്തിലും ഭാവത്തിലും നടന്നിട്ട് അവന്മാരുടെ ഒരു തരി പോലും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇനി എന്താ ചെയ്യാ? പിന്നെ ഇത് അന്നേരം ഓർക്കേണ്ടതാ. ഈ ഒടുക്കത്തെ ഡ്യൂട്ടിക്ക് വരണമെന്ന് ഞാൻ അന്നേ പറഞ്ഞു തരാ. പട്ടിയുടെ വേഷം കിട്ടിയാ കൊലയിരിക്കാനോ കടിക്കാതിരിക്കാനോ പറ്റൂ? ഇനി കല്യാണം കഴിച്ചാണോ? ഇല്ല, ഞാൻ ഒത്തിരി കാലം ഓടി നടന്ന് ഒരുത്തിയെ പ്രേമിച്ചതാ. ഒടുക്കം വേറെ ഒരുത്തിനെ കിട്ടിയപ്പോ അവളെ എന്റെ വീണ്ടും വീണ്ടും വേണ്ടെന്ന് പറഞ്ഞു പോയാടാ. എന്റെ ഭയം എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ അവരുടെ കാര്യം. നീ വിഷമിക്കണ്ട, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. അപ്പൊ എന്റെ ഭാര്യയോ? ഈ കുതിരയുടെ പുറകെ പോയ അവന്മാരുടെ സങ്കേതം നമ്മൾ കണ്ടുപിടിക്ക. മോഹന്റെ ക്യാമറയിൽ ഉണ്ടായിരുന്ന ചില ഫോട്ടോകളാണിത്. പക്ഷേ കൈ കിട്ടാൻ വൈകിപ്പോയി. ഞാൻ വളരെ അന്വേഷിച്ചു, പക്ഷേ ആ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് നീലിമല പോലെ ഇരിക്കുന്നു. ഒരുപക്ഷേ അവിടെ ആയിരിക്കും അവരുടെ താവളം. വേണുവിന്റെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്ത് സംഭവിച്ചോ ആവോ? ഹലോ, യെസ്, ഐ ജി സ്പീക്കിംഗ്. എന്ത്? ഞാനിതാ വരുന്നു. എന്ത് ചേട്ടാ? സാർ, മൃതശരീരത്തോടൊപ്പം ഉണ്ടായിരുന്ന കത്താണ്. തൽക്കാലം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വിശ്വസ്തനായ വേണുവിന്റെ മൃതശരീരം കൊടുത്തയക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. എന്നെ അകപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ ആ നിമിഷം തന്നെ ഷാജി എന്ന ഓമനപുത്രന്റെ മൃതശരീരവും കൂടി കൊടുത്തയക്കുന്നതാണ്. മാത്രവുമല്ല, സിന്ധുവിന്റെയും അമ്മയുടെയും മൃതശരീരങ്ങളും ഒപ്പം പ്രതീക്ഷിക്കാം. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? സാർ. വേണു? അതെ സാർ, ഞാൻ വേണു തന്നെ. ഇത് വച്ച് കെട്ടിയിരുന്നത് കൊണ്ട് മരിക്കേണ്ടതായ ഗതികേട് വന്നില്ല. വെരി ഗുഡ്. അല്ലെങ്കിലും വേണുവിനെ ആരെക്കാളും അധികം എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, വെരി ഗുഡ് ഐഡിയ. പ്രതാപാ, അവരെ വിട്ടയക്കൂ. പോനി, നമുക്ക് പോവാം. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. വരൂ.
രാഘരാജ, നീ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതണ്ട, എന്നായാലും നിയമം ജയിക്കും. താങ്ക്സ്. പരേതനായ ഞാൻ വിവാഹം കഴിക്കാൻ പോകുകയാണ്. സിന്ധുവിന്റെ കഴുത്തിൽ ഞാൻ വരണമാല ചാർത്തുമ്പോൾ അതേ അവസരത്തിൽ തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകന്റെ കഴുത്തിൽ വാള് വീഴണം. എന്താ നടത്തികളെല്ലാം എത്തിക്കഴിഞ്ഞോ? ഇല്ല.
കൊട്ടകളില്ലാത്ത കൊട്ടാരമില്ലാത്ത കോട്ടാഴത്തിലെ രാജാ രാജാവേ, കോട്ടാഴത്തിലെ രാജാവേ. കാട്ടിലെ രാജാവേ, കൊടുങ്കാട്ടിലെ രാജാവേ, ഒരു കാര്യം ഓർമ്മിക്കുക, എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനായാലും
ഒരു കൊള്ളക്കാരന്റെ വാക്കിനെ വിശ്വസിച്ചു പോയാൽ നാഗരാജ നീ രാജ്യം പരാജയപ്പെട്ടേക്കാം. പക്ഷേ ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യും. വിജയിക്കുമോ? എങ്ങനെ? Thank you.
Come on.